ഒരു മിനിറ്റിൽ 18 പ്രാവശ്യവും ഒരു മണിക്കൂറിൽ 1080 പ്രാവശ്യവും ഒരു ദിവസം ഏകദേശം 25,000 പ്രാവശ്യവും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 40 വയസ്സ് പ്രായമുണ്ടെങ്കിൽ ഇതിനോടകം നിങ്ങൾ 3,650,000 പ്രാവശ്യം ഉള്ളിലേക്ക് ശ്വാസം വലിച്ചെടുത്തിട്ടുണ്ട്. ആ ഓരോ ശ്വാസവും ദൈവകരങ്ങളിൽ നിന്നും ലഭിക്കുന്ന കൃപാദാനമായ ജീവൻ്റെ നിശ്ചിത അളവായിരുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് നിങ്ങളുടെ ശ്വാസകോശങ്ങൾ. ഇവ നിങ്ങളുടെ രക്തത്തിനാവശ്യമായ പ്രാണവായു നൽകുന്നു. ഏതാനും നിമിഷങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയാതിരുന്നാൽ നിങ്ങൾ ബോധരഹിതനായി തീരും. ഒന്നോ രണ്ടോ മിനിറ്റുകൂടും കൂടെ പ്രാണവായു ലഭിക്കാതിരുന്നാൽ മരണവും സംഭവിക്കും. ഇപ്രകാരമുള്ള ശ്വാസോച്ഛ്വാസമാകുന്ന അനുഗ്രഹത്തിനു വേണ്ടി നിങ്ങൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും യഹോവയുടെ കയ്യിലായിരിക്കുന്നു എന്നാണ് യോബ് പറഞ്ഞിരിക്കുന്നത്. മേൽപ്പറഞ്ഞ പ്രകാരം ദിവസവും 25,000 എന്ന കണക്കിൽ ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളുടെ ഉദ്ദേശം അവ നമ്മിൽ നിലനിർത്തുന്ന ജീവൻ കൊണ്ട് നാം അവന് ബഹുമാനവും മഹത്വവും കരയേറ്റണം എന്നുള്ളതാകുന്നു. മരിക്കാറായി കിടക്കുന്ന ദൈവഭക്തയായ വൃദ്ധമാതാവിൻ്റെ കിടക്കയ്ക്ക് ചുറ്റും അവരുടെ മക്കൾ കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരെ അവസാനമായി സന്ദർശിക്കുന്നതിനു വേണ്ടി ചെന്നിരുന്ന അവരുടെ പുരോഹിതൻ അവർ അധികം താമസിക്കാതെ കർത്തൃസന്നിധിയിൽ കടന്നു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുവചനത്തിൽ നിന്ന് ഏതൊരു ഭാഗം താൻ വായിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. താങ്കൾ തൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തിരഞ്ഞെടുത്തു കൊള്ളുക, അവർ മറുപടി പറഞ്ഞു. എന്നാൽ അതു ദൈവത്തെ സ്തുതിക്കുന്ന ഏതെങ്കിലും ഭാഗമായിരിക്കട്ടെ. അവർ തൻ്റെ അവസാന ശ്വാസം വലിക്കുകയായിരുന്നെങ്കിലും ഈ ലോകത്തിൽ നിന്നും താൻ പിരിഞ്ഞു പോകുന്ന ആ നിമിഷത്തിലുള്ള തൻ്റെ സാക്ഷ്യവും ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ പ്രബോധനത്തോട് അനുയോജ്യമായിരിക്കണം എന്ന് അവർ ആഗ്രഹിച്ചു. ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇതുതന്നെയാണ്. ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യാനും ലഭിക്കുന്ന അവസരങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടുത്തരുത്.